എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഡി എച്ച് എസ് സി റിസൾട്ട്സ് 2023 അതുപോലെ തന്നെ വി എച്ച് എസ് സി റിസൾട്ട്സ് 2023 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അതായത് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ റിസൾട്ടിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മാർക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ മാർക്ക് അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ഈ ഒരു തിയറി അതുപോലെ തന്നെ സി ഇ മാർക്ക് അതുപോലെ ടോട്ടൽ മാർക്ക് എന്നിവയും അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഈയൊരു ടി ഇ മാർക്ക് അതുപോലെ സി ഇ മാർക്ക് അതുപോലെ പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എന്നിങ്ങനെയും അതിൻ്റെ ടോട്ടൽ മാർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഗ്രാൻഡ് ടോട്ടലിൽ ആണെങ്കിൽ നിങ്ങളുടെ ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് അതുപോലെ സി ഇ മാർക്ക് അതുപോലെ തന്നെ ആ ഒരു രണ്ടാം വർഷ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എന്നിവയും അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ മാർക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ആ ഒരു റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ അതായത് നിങ്ങൾ നോക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ എലിജിബിൾ ഫോർ അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഫെയിൽഡ് ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൽ അതായത് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ മറ്റ് സയൻസ് ഗ്രൂപ്പുകൾ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു കോമ്പിനേഷൻ അതായത് ഏത് കോഴ്സാണ് എന്നുള്ള ഭാഗത്ത് സയൻസ് എന്നാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ്. അതായത് മിനിമം മാർക്കായിട്ടുള്ള രണ്ട് വർഷത്തെയും ഓരോ സബ്ജക്റ്റിന് 60-ൽ 36 മാർക്ക് അതുപോലെ 50-ൽ 48 മാർക്കും നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുടെ അതായത് ടി ഇ മാർക്കാണ് ഈ ഒരു ടി ഇ മാർക്ക്. രണ്ട് വർഷം കൂടിയിട്ട് നിങ്ങൾ ഗ്രാൻഡ് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 36 അതുപോലെ 48 കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ഇവിടെയുള്ള ഈ ഒരു സിംബലിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ എ പ്ലസ് ലഭിക്കുന്നതിനായിട്ട് 180 മുതൽ 200 മാർക്ക് വരെയാണ് ലഭിക്കേണ്ടത്. ഇതിനിടയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ്. അപ്പോൾ 179 ഒക്കെ ആണെങ്കിൽ അത് എ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ പ്ലസ് ടു മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലിൽ ആ ഒരു ടോട്ടൽ മാർക്കിനെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം 1200-ൽ എത്രയാണോ കിട്ടിയത് അതിനെ എഴുതുക. അതിനുശേഷം 1200 കൊണ്ട് ഹരിച്ച ശേഷം 100 കൊണ്ട് ഗുണിക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ 100 കൊണ്ട് ഗുണിച്ച ശേഷം 1200 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.